ഹലോ കൂട്ടുകാരെയും മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എക്സാം ഒക്കെ തുടങ്ങിയില്ലേ? ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരുടെയും. അപ്പോൾ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന ചില മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്നൊക്കെ പറയാം, അത് അവോയ്ഡ് ആക്കാൻ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണേ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണതാവായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ചില സമയത്ത് അവരൊന്ന് ഞാൻ പറഞ്ഞാൽ അത് പോയിൻ്റൊന്നും പറഞ്ഞെടുക്കില്ല. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് പറ്റി കഴിഞ്ഞ് വന്ന് പറയാം, അയ്യോ അമ്മ അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അത് കാരണം ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ വന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വർത്താനം പറഞ്ഞു നിൽക്കണ്ട, വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബാഗൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ആകെ മെയിനായിട്ട് ആവശ്യം വരാം റൈറ്റിംഗ് പാഡും ഒരു പൗച്ചിൽ, അത്യാവശ്യം വേണ്ട സ്റ്റേഷനറി ഐറ്റംസ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, കളേഴ്സ്. കുഞ്ഞു ക്ലാസ്സിനാണ് കളേഴ്സ് ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ തലേദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പഠിക്കുന്ന സമയത്ത് അത് എടുക്കേണ്ട, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. എക്സാം സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മളതിൽ നിന്ന് എന്തെങ്കിലും പുറത്തോട്ട് എടുത്താൽ പിന്നെ തിരിച്ച് വെക്കാൻ മറന്നു പോയാൽ എക്സാം ഹോളിലെത്തി ഇത് ഏതെങ്കിലും മറന്നു കഴിഞ്ഞാലില്ലേ, പിന്നെ ഇത് വാങ്ങാനൊക്കെ നടക്കണം, നമ്മൾ ആരോടെങ്കിലും കടം വാങ്ങാൻ നടക്കണം. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ച് വെച്ചതും കൂടി മറന്നു പോകും. എന്തിനാണ് വെറുതെ അനാവശ്യമായ സ്ട്രെസ് എടുത്ത് വെക്കുന്നത്? അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ ഒരു 4-ാം ക്ലാസ് മുതലൊക്കെ ആയി കഴിയുമ്പോൾ സമയം നോക്കി കൃത്യമായി പരീക്ഷ എഴുതി തീർക്കാനായിട്ടുള്ളൊരു നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സമയത്ത് പരീക്ഷ എഴുതി കഴിയാനും അത് നന്നായി വായിച്ച് നോക്കാനുള്ള ടൈം നമുക്ക് കിട്ടണം. അതിന് അത്യാവശ്യമായിട്ട് നമുക്കൊരു വാച്ച് വേണം. അപ്പോൾ നല്ലൊരു വാച്ച് നമ്മൾ വാങ്ങി അത് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. സമയം നോക്കി കൃത്യമായി എക്സാം എഴുതാനും കൂടി ശ്രദ്ധിക്കുക. എക്സാം ദിവസങ്ങളിൽ നേരത്തെ തന്നെ ക്ലാസ്സിലെത്തിക്കാൻ ശ്രദ്ധിക്കുക. ആ 15 മിനിറ്റ് മുൻപെങ്കിലും നമ്മൾ ക്ലാസ്സിലെത്താനായിട്ട് ട്രൈ ചെയ്യുക. കാരണം നമ്മൾ സ്കൂൾ ബസ്സിലാണെങ്കിൽ പിന്നെ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ലൈൻ ബസ്സിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളോ എങ്ങനെയായാലും നമ്മൾ കൃത്യമായ ടൈമിങ്ങിൽ സ്കൂളിലോട്ട് എത്താനായിട്ട് ശ്രദ്ധിക്കുക. നേരം വൈകി എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആകെ ഒരു സ്ട്രെസ് അടിച്ച് എക്സാമിന് അങ്ങോട്ട് ചെന്ന് എത്തണ പോലെയാണ്. അങ്ങനെ അങ്ങോട്ട് എക്സാം എഴുതാതിരിക്കുമ്പോൾ നമുക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, ഭയങ്കര സ്ട്രെസ്സും അസ്വസ്ഥതയും പഠിച്ചതൊക്കെ പെട്ടെന്ന് മനസ്സിലോട്ട് വരാത്തൊരു ഫീലാണ്. അതുകൊണ്ട് നേരത്തെ പരീക്ഷയ്ക്ക് റെഡിയായി സെറ്റായിട്ട് പരീക്ഷയ്ക്ക് എത്തുക. എക്സാമിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാവരും പറയും നീ ഇത് പഠിച്ചു കഴിഞ്ഞോ, നീ ഇത് പഠിച്ചു കഴിഞ്ഞോ. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ സ്ട്രെസ് അടിക്കാൻ തുടങ്ങും. സി, എന്തായാലും എക്സാമിനുള്ളതൊക്കെ നമ്മൾ ഒരുവിധമൊക്കെ പഠിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ആ ഒരു മിനിറ്റിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? റിലാക്സ് ആവുക. അധികം അനാവശ്യമായ ചിന്തകളൊന്നും ചിന്തിക്കേണ്ട. എക്സാമിന് നമ്മൾ പഠിച്ചത് എത്രത്തോളം ഉണ്ട് അത് പോയി നമ്മൾ എഴുതുക. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയപ്പോൾ ചിലപ്പോൾ നമുക്ക് അധികം കിട്ടാത്ത വല്ല ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ മുഴുവൻ ആ ഒരു ചിന്തയായിരിക്കും, ഓ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്, അവർ കിട്ടണില്ലല്ലോ. ബാക്കി ഈസിയുള്ള ക്വസ്റ്റ്യൻസ് എത്ര തന്നെ ഉണ്ടായാലും നമ്മുടെ മനസ്സിൽ മുഴുവൻ കെടുക്കുക ആ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അത് ആലോചിച്ച് സ്ട്രെസ് അടിച്ചിട്ട് ബാക്കിയുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താ പറയുക, അത് മിസ് ഔട്ടാക്കി പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഓവർ തിങ്ക് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ വായിക്കുക. ഓരോന്നും എഴുതുന്ന സമയത്ത് അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഡൗട്ട്സോ മിസ്റ്റേക്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടീച്ചറെ അറിയിക്കുക. പലപ്പോഴും എനിക്കിതുപോലെ ചില മിസ്റ്റേക്സ് ഞാൻ കണ്ടു കഴിയുമ്പോൾ പേടിച്ച് മിണ്ടാതിരിക്കും, ഇത് പറയണോ പറയണ്ടേ, ബിക്കോസ് എനിക്ക് അങ്ങനെ എന്തൊരു പേടിയുള്ള ഒരാളായിരുന്നു. പക്ഷേ പറയാതാവുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് ആ മിസ്റ്റേക്കുകൾ പറയുമ്പോൾ ഉണ്ടാവുന്നത് നമുക്കത് എഴുതാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. എന്തെങ്കിലും ഒരു ഡൗട്ടോ മിസ്റ്റേക്കോ ക്വസ്റ്റ്യനിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ടീച്ചറെ അറിയിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഒന്നും എഴുതിയിടാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഇതൊന്നും വരച്ചിടരുതെന്ന് പണ്ട് തൊട്ടേ നമുക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും. വലിയ ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. പണ്ടൊക്കെ ഞാനതിൽ എനിക്ക് ആൻസേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുതി വയ്ക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ആൻസർ ഷീറ്റിലെ വർക്കിംഗ് കോളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പെൻസിലുകൊണ്ട് എഴുതി വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും തന്നെ എഴുതാനായിട്ട് പാടില്ല. ഇനി നമുക്ക് മാത്സിൻ്റെ ആയാലും അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനായാലും ചിലപ്പോൾ പോയിൻ്റൊക്കെ ഒന്ന് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് കോളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വരയ്ക്കുന്ന ആ ഒരു പോർഷനിൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പാടുള്ളതുള്ളൂ. ഒരിക്കലും നമ്മുടെ എക്സാം ഷീറ്റിൽ ആൻസർ ഷീറ്റിൽ പിക്ചേഴ്സൊക്കെ വരച്ച് ഡെക്കറേഷൻ ചെയ്യുക. നമ്മൾ സമയമൊക്കെ കിട്ടി ഫ്രീ ടൈം കിട്ടി കഴിയുമ്പോൾ ചിലവരൊക്കെ പടം വരയ്ക്കായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ പരീക്ഷ എഴുതി കഴിയുന്ന ഒരാളാണ്. വേഗം എഴുതി കഴിഞ്ഞാൽ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് എൻ്റെ ആൻസർ ഷീറ്റിൻ്റെ ലാസ്റ്റിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു വട്ടം ചീത്ത കെട്ടിയോടുകൂടി ഞാനത് നിർത്തി. അതായത് ഒരു 4-ാം ക്ലാസ്സിലൊക്കെയാണ് എൻ്റെ ഓർമ്മ. ഒരിക്കലും ആൻസർ ഷീറ്റിൽ ആവശ്യമില്ലാത്ത പിക്ചേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ വരച്ച് വയ്ക്കരുത്.
എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് തന്നെ എഴുതുക. എൻ്റെ മക്കൾ ചില സമയത്തൊക്കെ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്, ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോവും, ആൻസേഴ്സ് മാറിപ്പോവും, മാർക്ക് ഫുള്ളായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമാണോ എന്ന് നോക്കുക. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വണ്ണിൽ നിന്ന് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിനുള്ളിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും ABC എന്നൊക്കെ, അതും കൃത്യമായി നോക്കിയിട്ട് എഴുതിയില്ലെങ്കിൽ അനാവശ്യമായ മാർക്ക് നമ്മുടെ നഷ്ടപ്പെടും. അതൊരു ക്വസ്റ്റ്യൻ നമ്പർ നിർബന്ധമായും ശ്രദ്ധിച്ച് തന്നെ എഴുതുക കേട്ടോ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നല്ല ഈസി ആണെന്ന് തോന്നുമ്പോൾ അതിനിപ്പോൾ ഇത്ര മാർക്ക്, ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആണല്ലോ, അത് ഒരുപാട് എഴുതാമെന്ന് വെച്ചിട്ട് അനാവശ്യമായി കുറേ എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല. ആ മാർക്കിനനുസരിച്ചുള്ളത് എഴുതുക. കാരണം നമ്മളൊരു ക്വസ്റ്റ്യന് വേണ്ടി ഒരുപാട് ടൈം കളയുമ്പോൾ പ്രധാനപ്പെട്ടതായിട്ടുള്ള മറ്റ് ചോദ്യങ്ങളിലോട്ട് നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനൊക്കെ ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ നന്നായി കിട്ടുന്നത് എഴുതാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കുറേ എഴുതി കൂട്ടും ആവശ്യമില്ലാതെ. അപ്പോൾ അത്രയും എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള പോയിൻറ്റ്സ് എഴുതിയ ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ളതിലേക്ക് നമ്മൾ പോവുക. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിയുമ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. വൺ വേർഡ്സൊക്കെ നമ്മൾ വേഗം വേഗം എഴുതി പോവാം. ഇനി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് വേണ്ടി സ്പേസ് വിടാം. വലിയ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ഈസി ആയിട്ടുള്ള നമുക്ക് നന്നായി കിട്ടുന്നത് വേഗം തന്നെ അത് അറ്റംപ്റ്റ് ചെയ്യുക. അല്ലാതും ടഫായിട്ടുള്ളത് ഞാൻ സാധാരണ ലാസ്റ്റത്തേക്ക് വെക്കും, എനിക്ക് അത്ര കിട്ടണില്ലെങ്കിൽ. അപ്പോൾ അത് ആലോചിച്ച് നമുക്ക് കുറച്ചും കൂടി എഴുതാമല്ലോ. അങ്ങനെയാകുമ്പോൾ ഈസി ആയിട്ടുള്ളതിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ബുദ്ധിമുട്ടുള്ളത് നമുക്ക് അത്യാവശ്യം എഴുതാൻ പറ്റും അത്ര തന്നെ. പക്ഷേ അത് ആലോചിച്ച് ടൈം വേസ്റ്റ് ചെയ്യണേ നല്ലത്. നന്നായി കിട്ടുന്നത് നല്ല രീതിക്ക് തന്നെ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറക്കാതെ പേപ്പറിന് നമ്പർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എഴുതില്ലേ മുകളിൽ 1, 2 എന്ന് ക്വസ്റ്റ്യൻ, നമ്മുടെ ആൻസർ ഷീറ്റിൽ മുകളിൽ നമ്പർ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പേപ്പറൊക്കെ കെട്ടുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. ടീച്ചേഴ്സിനും അത് ഈസി ആയിരിക്കും. ആൻസേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും ഒരു 5-10 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് ഏറ്റവും കൂടുതലും എത്തിയിരിക്കുന്ന മണ്ടത്തരം അതാണ്. ഞാൻ അധികം വായിച്ച് നോക്കില്ല, എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി അങ്ങനെ എടുത്തു വയ്ക്കും. ശ്രദ്ധാപൂർവം തന്നെ എല്ലാം വായിക്കുക. പല പ്രാവശ്യവും ഞാൻ വായിച്ച് നോക്കിയപ്പോൾ ആൻസേഴ്സിൽ തെറ്റുപറ്റിയിട്ടുള്ളത് തിരിച്ചറിയാൻ പറ്റി. ചിലപ്പോൾ ഞാൻ മനസ്സിൽ ആ കാര്യം ഇങ്ങനെ വിചാരിക്കും, ഇന്നത് പേപ്പറിലേക്ക് എഴുതണമെന്ന്. പക്ഷെ ആ കാര്യങ്ങൾ ഞാൻ പേപ്പറിൽ ചിലപ്പോൾ ആ വാക്കുകളൊക്കെ മിസ് ഔട്ടായിട്ട് പോകാറുണ്ട്. കണക്കിൽ തന്നെ പലപ്പോഴും ഞാനിങ്ങനെ നോക്കി കഴിയുമ്പോഴാവും, അയ്യോ ഈ കൂട്ടി ഇത് തെറ്റല്ലേ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഇത് തെറ്റല്ലേ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് രണ്ടാമത് വായിച്ച് നോക്കിയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കി തന്നെ കുറേ വലിയ ക്ലാസ് എത്തിയപ്പോഴാണ് ഞാൻ പേപ്പർ രണ്ടാമത് വായിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പറ്റാവുന്ന വേഗം എഴുതി തീർത്തിട്ട് ആൻസർ ഷീറ്റ് മുഴുവനായി ഒന്ന് വായിച്ച് നോക്കാനും കൂടി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ പേപ്പർ നന്നായി കെട്ടി ഭദ്രമായി ഉറപ്പിച്ച ശേഷം എല്ലാ ആൻസർ ഷീറ്റ്സും പ്രോപ്പറാണോ എന്ന് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഹർബറി ആകുമ്പോൾ അതൊക്കെ കിട്ടുന്നതൊക്കെ ആകെ ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മളൊരു 5 മിനിറ്റ് മുമ്പ് എക്സാം തീർത്ത് വായിച്ച് പ്രോപ്പറായിട്ട് കെട്ടി എല്ലാം സെറ്റാക്കി വയ്ക്കുക. എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഒരു മാർക്ക് പോലും എക്സാം എഴുതി കഴിഞ്ഞാൽ കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. കാര്യം ഞാൻ ഈ ടിപ്പ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ചെറുപ്പ സമയത്ത് ഞാൻ എപ്പോഴും കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും ആൻസർ ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടാവും. അതോടുകൂടി അയ്യോ തെറ്റിപ്പോയിരുന്നു, നമ്മൾ ശരിയാണെന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിച്ച് തെറ്റിപ്പോയിട്ടുണ്ടാവും. വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിയുമ്പോൾ അയ്യോ ഇതായിരുന്നു ആൻസർ, അല്ലെങ്കിൽ നന്നായി അറിയുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ തെറ്റുകൊണ്ട് ഉത്തരം തെറ്റിപ്പോവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സാം കഴിയുമ്പോൾ സംഭവിക്കും. സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടും. എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മളിനി എന്തോരം തന്നെ ഇതാക്കിയാലും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റിപ്പോയത് തെറ്റിപ്പോയി, നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് എക്സാം എഴുതാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാം ടിപ്സ് പറയുന്നത്. എന്നാലും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി ഇതിങ്ങനെ ഒന്ന് ഷെയർ ചെയ്താൽ ഇനിയുള്ള എക്സാംസിൽ നിങ്ങൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവരോട് ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ എൻ്റെ മക്കളോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ പറഞ്ഞു കൊടുക്കും. ചില സമയത്തൊന്നും അവർക്കത് വലിയ കാര്യമായിട്ടൊന്നും തോന്നാറില്ല. നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയണത്. പിന്നീട് അവരുടെ തന്നെ അനുഭവം വന്നു കഴിയുമ്പോൾ അവരത് തനിയെ തിരുതും. നമുക്കൊരു മണ്ടത്തരം പറ്റണം. എപ്പോഴാണ് നമ്മൾ ആ കാര്യം പിന്നെ ഒരിക്കലും മറക്കില്ല, പിന്നെ നമ്മളത് ഫോളോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.